ശ്രീ ബൈജു കൊട്ടാരക്കര പൾസർ സുനി ഇറങ്ങുമ്പോൾ ആരാണ് ചിരിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് അഭിഭാഷകരെ കെ പരമേശ്വരനെയും ശ്രീറാം പറക്കാട്ടിനെയും വെച്ചാണ് സുപ്രീം കോടതിയിൽ നിന്ന് പൾസർ സുനി ഏഴര വർഷത്തിന് ശേഷം ജാമ്യം നേടിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയെ മുൻപ് കേരള ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട് എവിടെ നിന്നാണ് ഇതുപോലെ അഭിഭാഷകരെ ചുമതലപ്പെടുത്തി നിയമ പോരാട്ടം നടത്താൻ പണം വരുന്നത് എന്ന് കേരള ഹൈക്കോടതി പോലും ചോദിച്ചിട്ടുണ്ട് എന്തായാലും മിഷൻ പൾസർ സുനി വിജയിച്ചിരിക്കുന്നു സുനി പുറത്തിറങ്ങുകയാണ് ഇതുതന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത് അതായത് ഈ പൾസർ സുനിക്ക് നിന്നാണ് ഈ പണം ലഭിച്ചത് ഒന്നു രണ്ടുമല്ല ഏകദേശം കോടിയോളം രൂപ ഒരു കോടിയോളം രൂപ കൊടുത്താണ് അഭിഭാഷകരെ വെച്ച് നാലാം തവണ സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം നേടതെന്ന് പറയപ്പെടുന്നു ഈ ദിലീപിൻ്റെ ഈ വിചാരണ ഇത്രയും കാലം ഇത് നീട്ടിക്കൊണ്ടു പോയതാരാണ് ദിലീപ് തന്നെയല്ലേ നീട്ടിക്കൊണ്ടുപോയത് അല്ല മറ്റാരെങ്കിലും ആണോ ഇപ്പോൾ കേരള ഗവൺമെൻറ് ഇത് ചോദിക്കുന്നതിനകത്ത് എന്താണ് അർത്ഥം ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ മാസങ്ങളോളം പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ ചോദ്യം പിന്നെ വിചാരണ ചെയ്യുന്നു ദിലീപ് കള്ളക്കഥകൾ മെനയുന്നു ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത് ശരിയല്ലേ കള്ളക്കഥകൾ മെനയുക എന്നുള്ളവരെ എല്ലാവർക്കും അറിയാം അന്ന് ആദ്യം മുതൽ തന്നെ അറിയാം ഈ പൾസർ സുനി ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഏഴര വർഷമായി പൾസർ സുനിക്ക് ആകെപ്പാടെ അവിടെ കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്ന അറുപത്തിമൂന്ന് രൂപയാണ് അറുപത്തിമൂന്ന് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും ഇടയിലാണ് ശമ്പളം അയാൾ അവിടെ കിച്ചണിലാണ് ജോലി ചെയ്യുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരണം എൻ്റെ അമ്മയ്ക്ക് ഫോൺ ചെയ്യാനാണ് ആ ഫോണിൽ എൻ്റെ ഫോണിൽ ഒന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ജിംസൺ എന്ന് പറയുന്ന ഒരു സഹ തടവുകാരന് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്ത ആളാണ് ഈ പറയുന്ന പൾസസുനി അങ്ങനെയുള്ള പൾസസുനിക്ക് ഈ ഒരു കോടി രൂപയ്ക്ക് അടുത്ത് ഈ വക്കീലന്മാർക്കൊക്കെ കൊടുത്തിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ജാമ്യം ശ്രമിക്കണമെങ്കിൽ ഈ പണം എവിടുന്ന് കിട്ടി എന്നുള്ളതല്ലേ ആദ്യം അറിയേണ്ടത് ഈ പണം കിട്ടിയത് മാത്രമല്ല അന്ന് ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ശ്രീ കുഞ്ഞുകൃഷ്ണൻ സാർ ചോദിച്ചതുപോലെ ഈ പണത്തിന്റെ സ്രോതസ് ഒന്നും അറിയണ്ടേ ഇത് എവിടെ നിന്നാണെന്നുള്ള കാര്യം ഇവിടുത്തെ പോലീസുകാരന്വേഷിച്ചോ ഇല്ലല്ലോ അതുപോലെ തന്നെ നേരത്തെ ഈ പൾസസുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഒരു രണ്ടര ലക്ഷം രൂപ വന്നതായിട്ടൊരു ഒരു വാർത്തയുണ്ടായിരുന്നു വാർത്ത മാത്രമല്ല പോലീസ് അന്വേഷിച്ചത് ശരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു പക്ഷേ എൻ്റെ ഉറവിടം എവിടെയാണെന്ന് ഇതുവരെയും അറിഞ്ഞോ ഇല്ലല്ലോ ഈ ഈ ദിലീപ് എത്ര തവണ സുപ്രീം കോടതിയിൽ പോയി അറുപത്തിയാറ് തവണയാണ് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തത് അറുപത്തിയാറ് തവണ ഈ അറുപത്തിയാറ് തവണ സുപ്രീം കോടതിയിൽ ഹർജി കൊടുക്കുകയും അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ നിരവധി നിരവധി തവണ ഹർജികൾ കൊടുത്ത് ഈ കേസിനെ എങ്ങനെയൊക്കെ വലിച്ചു നീട്ടാമോ ആ രീതിയിലെല്ലാം വലിച്ചു നീട്ടിയ ദിലീപ് അല്ലേ യെസ് മൂന്ന് കോടതികളിൽ നിന്ന് മെമ്മറി കാർഡ് പുറത്തുപോയി അങ്കമാലി കോടതിയിൽ നിന്ന് വിചാരണ കോടതിയിൽ നിന്ന് അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഈ മൂന്ന് കോടതിയിൽ നിന്ന് ഈ മെമ്മറി കാർഡ് വെളിയിൽ പോയപ്പോൾ ദിലീപിനെ അതിനകത്ത് സംശയം ആർക്കുമില്ല പക്ഷേ ദിലീപ് ആ കേസിൽ പോയി കക്ഷി ചേർന്നു അതെന്തിനായിരുന്നു താൻ കുറ്റക്കാരനല്ല എങ്കിൽ എന്തിനാണ് ദിലീപ് അതിനകത്ത് പോയി കക്ഷി ചേർന്നത് ആ കേസിൽ ആരെങ്കിലും പറഞ്ഞോ ദിലീപാണ് ഈ മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയതെന്ന് അല്ലെങ്കിൽ അത് ആക്സസ് ചെയ്ത് അയാളാണെന്ന് ആരെങ്കിലും പറഞ്ഞോ പക്ഷേ അയാൾ ആ കേസിലും പോയി പിന്നെ എന്താ പറയുക കക്ഷി ചേർന്നു അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ് അഭിലാഷ് ഇത് ഈ പൾസസുനിയെ ഇറക്കാൻ ഇതിൽ ഈ പറയുന്ന പ്രതിഭാഗത്തുള്ള ആളുകളിലാകെപ്പാടെ ഫിനാൻഷ്യലി ഹെ പിന്നെ ഹെൽപ്പുള്ള ഒരാൾ ദിലീപാണ് മാത്രമല്ല ഉള്ളൂ വേറെ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ എട്ടാം പ്രതിയായിരിക്കും ദിലീപിൻ്റെ ആവശ്യമായിരിക്കാം ചിലപ്പോൾ ദിലീപിനെ പുറത്തിറക്കി അല്ലെങ്കിൽ ഈ പൾസസുനിയെ പുറത്തിറക്കേണ്ടിയിരിക്കുന്നത് പൾസസു പൾസസുനിയെ പുറത്തിറക്കിയാൽ രണ്ടാണ് ഗുണം ദിലീപിന് ഒന്ന് ദിലീപിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പൾസസുനിയെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ചെയ്യിപ്പിക്കാം രണ്ട് ഈ കേസിന് ഗുണപരമായിട്ട് കേസിൽ നിന്ന് ഊരി പോകാനായി എന്തെങ്കിലും ചെയ്യിക്കാം അത് എന്താണെന്നുള്ളത് നിയമം അറിയാവുന്ന ജാമ്യ വ്യവസ്ഥകൾ ഉണ്ടാകും എന്ന് കരുതാം കാരണം സ്റ്റേറ്റിനെ കേട്ടതിന് ശേഷം മാത്രമേ ബെയിൽ കണ്ടീഷൻസ് തീരുമാനിക്കാവൂ എന്ന് കൂടി സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ സംസാരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി വിലക്കപ്പെടാം വിലക്കപ്പെടാനാണ് സാധ്യത സാധാരണ അങ്ങനെയാണ് അത് നമുക്ക് എന്തായാലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്ന അല്ലെങ്കിൽ ഈ ബെയിൽ ഉത്തരവ് വരുമ്പോ അതിലേക്ക് കാത്തിരിക്കാം ഞാൻ അങ്ങനെ വരാം